ഹലോ ഫ്രണ്ട്സ്, ഫെമിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും പുതിയ പുതിയ കളക്ഷൻസാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റൊക്കെയാണ്, പിന്നെ ടോപ്സിൻ്റെ കളക്ഷനും ഉണ്ട്. അപ്പോൾ അധികം ലേറ്റ് ആക്കാണ്ട് നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണണോട്ടെ, ഞാൻ എല്ലാ പ്രോഡക്റ്റിനെ പറ്റി നല്ല കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, അതിൻ്റെ സൈസ് മെഷർമെൻറ്റിനെ പറ്റി ആയാലും ക്ലോത്തിനെ പറ്റി ആയാലും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മിസ്സാവും എന്നുള്ള പേടി കാരണം കൊണ്ടിട്ട് ചിലവർ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട് എടുക്കാൻ നേരത്ത് ചില ഇഷ്യൂസൊക്കെ കസ്റ്റമേഴ്സിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെന്ന് പറയുന്നത്. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാലോ, നമ്മുടെ വിഷ്വലിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ മോഡൽ സ്ക്രീൻഷോട്ട് അയക്കുക, ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്ത് നിങ്ങളിപ്പോൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്ന ടോപ്പിൻ്റെ മെഷർമെൻറ്റ്, അതായത് ഞാൻ പറയുന്ന മെഷർമെൻ്റ് ആയിട്ട് ഓക്കെ ആണെന്നോ ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി. ഫസ്റ്റ് ഐറ്റം നോക്കി നോക്കിയാണ്ട നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റ് എന്ന് തന്നെ പറയട്ടെ. ടോപ്പിൽ തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള നല്ല സോളിഡ് വർക്കാണ് പോയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ക്ലോത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ്, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഡയമണ്ട് ജോർജറ്റ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ലൈനിങ് എന്ന് പറയുമ്പോൾ കയ്യിൽ വരെ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഒരു 45 inch ആണ് കേട്ടോ ലെങ്ത് വരുന്നത്. പിന്നെ സൈസ് XXL ഉണ്ട്. XXL എന്ന് പറയുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ സൈസ് നിങ്ങളുടെ കയ്യിൽ എന്താണ് 44 ആണ്, അതായത് XXL എന്നാണെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് ടേപ്പ് ഉണ്ടെങ്കിൽ ഈ ഇവിടെ കണ്ട ഇതിന് ആംഫിറ്റ് എന്ന് പറയും. ഇതിൻ്റെ 1 side to 1 side 22 inch ആണോ എന്ന് എന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മളിവിടെ മെഷർമെൻറ്റ് ചെയ്ത് നോക്കാൻ നേരത്ത് ഇവിടെ കൊണ്ട് 22 inch 1 side ഉണ്ട്, ചുറ്റളവ് ഒരു 42 ആണ് വന്നത്, സോറി 44 ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 45 inch ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റും കാര്യങ്ങളും ക്ലോത്തിനെ പറ്റിയൊക്കെ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻ്റ് ആയിട്ട് നിങ്ങൾ ഓക്കെ ആണോന്ന് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ബുക്കിംഗ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് റിട്ടേൺ പോളിസി ഇല്ല, അതാരം കൊണ്ടിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ചെറിയൊരു മാർജിൻ ആയിട്ട് നമ്മൾ സെയിൽ ഔട്ട് ചെയ്യണത്, നമുക്ക് പെട്ടെന്ന് അടുത്ത ഐറ്റം പോയിട്ട് പുതിയ ഐറ്റമിലേക്ക് നമ്മൾക്ക് അപ്ഡേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പുറമേ നിന്ന് എടുക്കണവർക്ക് അറിയാം എത്ര ഡിഫറൻസിലാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ സ്പെഷ്യലായിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ് വന്നത്. അപ്പോൾ അതിൽ തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കാണ്, അപ് ടു ഡൗൺ ആയിട്ട് പോയിട്ടുള്ളത് കേട്ടോ. നല്ല സോളിഡ് ആയിട്ടുള്ള വർക്ക് തന്നെ പറയാം. പിന്നെ കയ്യിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, അത്യാവശ്യം നല്ല വീതിയുള്ള ഹെഡോക്ക് ഉള്ള കൈയാണ് വന്നത്. പിന്നെ സ്ലീവിൻ്റെ ആ ബോർഡറായിട്ട് നല്ല വൃത്തിയായിട്ടുള്ളൊരു ആ ഒരു വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ബോർഡർ എന്ന് പറയാനായിട്ടില്ല, ആ ഒരു വർക്ക് ആണ് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ ലൈനിങ് പീസ് ആയിട്ടല്ല കേട്ടോ, ഒരു എന്താണ് ഫുൾ പോർഷനായിട്ടാണ് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി ലെവലിലുള്ള ഒരു സെറ്റ് തന്നെ പറയാം കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കണ്ടിന്യൂഷനാണ് പോണത്. പിന്നെ എൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് ജോർജറ്റ് ആണ്, പ്രത്യേകം പറയാം പാൻറ്റ് ജോർജറ്റ് ആണ്, അതിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. എൻഡിലേക്ക് ആ ഒരു ബോർഡറൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ റൗണ്ട് ലാസ്റ്റിക്കാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം ഇടവുള്ള XXL ആയിരിക്കും സൂട്ടബിൾ ആവുന്ന ഒരു പാൻറ് തന്നെയാണ് കേട്ടോ. പിന്നെ ഷോളാണെങ്കിലും ഒരു പിശുക്കൊന്നും കാണിച്ചിട്ടുള്ള ഷോളൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം ഹെഡായിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നത്. എന്ന് വെച്ചാൽ വലിയ ഇങ്ങനെ 2 side ഒക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തിടാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം നല്ല വീതിയും നീളമുള്ള ഷോൾ തന്നെ പറയാം. പിന്നെ 1 side ആയിട്ട് ആ ഒരു നല്ല ത്രെഡ് വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് പോകേണ്ടത്, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഓർഗൻസ ഷോളല്ല കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ഷോൾ വന്നത്. ആ ഒരു ചെറിയൊരു ഫ്ലോറിൽ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. 2 side ഉം ആ ഒരു ബോർഡർ വർക്കും ഇങ്ങനെ നല്ല വൃത്തിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇടയിലായിട്ട് ആ ഒരു ത്രെഡ് വർക്കും കൂടി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഷോർട്ട് സെൽസ് 4 corner ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫുൾ സെറ്റ് തന്നെ പറയാം. അപ്പോൾ ഫങ്ഷൻ വെയർ ആയിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ട് നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ കൂടിയിട്ടാണ്. അപ്പോൾ എൻ്റെ റേറ്റ് ആണെങ്കിലും പക്ക ഓഫർ റേറ്റ് ഞാൻ കൊടുക്കുന്നത് 1595. അപ്പോൾ 1595 നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫുൾ സെറ്റ് എന്ന് തന്നെ പറയാം. നമ്മൾ ഷോപ്പിലേക്ക് ഒരു 1800 കൊടുക്കണ ഐറ്റമാണ് ഇത്രയും ഡിഫറൻസിന് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടാ. ഒരുവിധം ഡാർക്ക് ഷെയ്ഡ് തന്നെ കേട്ടോ, എന്നാലാണ് ആ ഒരു വർക്കിന് ഹൈലൈറ്റ് വരുള്ളൂ. പിന്നെ അതിനോട് മാച്ചായിട്ടുള്ളൊരു ഷോൾ കോമ്പിനേഷനും കൂടിയിട്ടാണ് ഇതിൽ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി ഐറ്റം തന്നെ പറയാം. ഇപ്പോൾ ഒരുവിധമൊക്കെ ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് അധികം നമുക്ക് ഷോപ്പിൽ നിന്നായാലും സെയിൽ ഔട്ടായി പോകണം കേട്ടോ. കണ്ടോ
പിന്നെ പ്രത്യേകം പറയാം, നിങ്ങൾ ബുക്ക് ചെയ്ത് മാറ്റി വെക്കണമെന്നല്ലേ ഇരട്ട കാര്യം. ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്യാണ്ട് ഫോളോ അപ്പ് ചെയ്യാണ്ട് അവർ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തേരാ, നിങ്ങൾക്ക് ഈ ഐറ്റം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് നമുക്ക് സ്ക്രീൻഷോട്ട് അടക്കം അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ പേയ്മെൻറ്റ് തരാമെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. കാരണം അങ്ങനെ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണവർക്ക് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും. കാരണം കുറേ കേസ് ഇപ്പോഴും സെയിം ഇഷ്യൂ അങ്ങനെ ഉണ്ട്. നിങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് മാറ്റി വെച്ചോ, ഞാൻ നാളെ പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഒരു എങ്ങനെ വന്നാലും ഒരു 50% ആൾക്കാർ കാശ് വരും. അതായത് ബാക്കിയുള്ള 50% ആൾക്കാർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കും നമ്മൾ മെസ്സേജ് ചെയ്താലും. അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് തന്നെ ഒരിക്കൽ ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്തിട്ട് നമുക്ക് സോൾഡ് ഔട്ട് ആവക്കോട്ടോ ഐറ്റംസ്. അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതായിട്ട് നോക്കി നോക്കി, ഇതും മെറ്റീരിയൽ ജോർജറ്റാണ്. സൈസ് ഇതിൻ്റെ XL ഉള്ളൂട്ടാ, XXL ഇല്ല ഇതിൻ്റെ. പിന്നെ ഇതിൽ സൈസ് മെഷർമെൻറ്റ് XXL എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ കൊണ്ട് എംഫിറ്റ് നോക്കാൻ നേരത്ത് വൺ സൈഡ് 21 വന്നത്, ചുറ്റളവ് ഒരു 42. പിന്നെ മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റാണ്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാണ്ട ഫുള്ളി ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള നല്ല ഫങ്ഷൻ വെയർ ഐറ്റം എന്നുള്ളത്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഒരു 47 inch ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടിയിട്ടാണ്. പിന്നെ നോക്കിയൊക്കെ ഉണ്ട്, റൗണ്ട് നെക്കിലാണ് വന്നത്. അതിൽ ഈ ഒരു പോർഷനിൽ നല്ല ഹെവി ആയിട്ട് ഒരു ത്രെഡ് വർക്ക്, നല്ല സോളിഡ് വർക്ക് ആണ് പോയിട്ടുള്ളത്. പിന്നെ അപ് ടു ഡൗൺ നല്ല ഭംഗിയായിട്ട് ആ ഒരു ത്രെഡും സീക്വൻസും വർക്കും ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ സ്ലീവ് ഫുൾ ലെങ്ത് ആയിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ അതിൽ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. എന്തിലേക്ക് ആ ഒരു അണ്ട ഇങ്ങനൊരു കട്ടിങ് ആണ് ഇത് പോണത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചിലപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഫിനിഷിങ് ആയിട്ടായിരിക്കില്ല പോണത്. കാരണം ഇതൊരു ഓട്ടോ കട്ടിങ് അല്ല, ചിലപ്പോൾ ഒരു മാനുവൽ കട്ടിങ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു സ്ലീവിൽ ആ ഒരു കർവിന് അങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അല്ലാണ്ട് അത് കംപ്ലീറ്റ് ഫിനിഷിങ് അല്ല എന്നല്ല, ആ ഒരു പാറ്റേൺ അങ്ങനെ തന്നെയാണ് പോണത് കേട്ടോ. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ഉണ്ട ആ ഒരു സെയിം കട്ടിങ് തന്നെ ഇങ്ങനെ വേവ് പോലെയാണ് വന്നത് ഉണ്ട. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു എൻഡിലേക്ക് ആ ഒരു ഫിനിഷിങ് തന്നെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനിൽ ആ ഒരു ലൈനിങ് കൂടിയും അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് എന്ന് പറയാം ടോപ്പിൽ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ തന്നെ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാൻറ് വരാൻ നേരത്ത് ജോർജറ്റ് അല്ല കേട്ടോ, ഒരു റയോൺ മിക്സ് ക്ലോത്ത് ആയിട്ടാണ് വന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. അത്യാവശ്യം XL ആയിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ളൊരു സൈസിൽ തന്നെയാണ് പാൻറ്റും തന്നെ കേട്ടോ. പിന്നെ ബോർഡർ വരാൻ നേരത്തും ആ ഒരു ഉണ്ട ആ ഒരു ബോർഡർ സെയിം ലേസിൽ തന്നെയാണ് കേട്ടോ പോണത്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്തും ആ ഒരു വർക്കിൽ തന്നെയാണ് പോണത്. നോക്കി നോക്കി ഉണ്ട ആ ഒരു ത്രെഡ് വർക്ക് കവർ ചെയ്തിട്ടാണ് പോണത്. ആ ഒരു ഉണ്ട എൻ്റെലേക്ക് ആ ഒരു ലേസ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ആ ഒരു ത്രെഡ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ബുട്ട് പോലെ ആ ഒരു ഷോള് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇടത്തരം വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഫങ്ഷൻ വെയറിനൊക്കെ കവർ ചെയ്യാൻ പറ്റണ ഒരു ഫുൾ സ്യൂട്ട് തന്നെ പറയാം കേട്ടോ. അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3 കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുവിധം മെയിൻ കളേഴ്സ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൈസ് XL മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ റേറ്റ് ആണെങ്കിലും 1495 ഉള്ളൂ കേട്ടോ. അപ്പോൾ 1495 ഈ ഫങ്ഷൻ വെയർ സെറ്റൊക്കെ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റിലേക്ക് ജോർജറ്റ് മെറ്റീരിയൽ അല്ലാത്ത പാർട്ടി വെയറും കൂടിയിട്ട് നമ്മൾ ഈ ഒരു റേറ്റിന് ഓൺലൈനിൽ കൊടുത്തിരുന്നു. ഷോപ്പിലാകുമ്പോൾ അതിനേക്കാളും കൂടിയ റേറ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ സെയിൽ ഔട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ബൾക്ക് സെയിൽ ആവണ കാരണം കൊണ്ടിട്ടാണ് നമ്മൾ ആ ചെറിയൊരു മാർജിൻ കിട്ടിയാലും നമ്മൾ കുഴപ്പമില്ലാണ്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കണം കേട്ടോ. അല്ലാത്ത പക്ഷേ നമുക്ക് ഒരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസൊക്കെ ഈ ഒരു റേറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ബിസിനസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു ബൾക്ക് ഓർഡേഴ്സ് വന്നേരം കൊണ്ടിട്ട് മാത്രമാണ് ആ ഒരു ചെറിയൊരു മാർജിൻ നമ്മൾ കൊടുക്കണം കേട്ടോ. അട എൻ്റെ പാൻറ് കണ്ട ഈ 3 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയ കണ്ട ഇതും ഫുൾ സെറ്റ് തന്നെയാണ്. പക്ഷേ ക്ലോത്ത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ക്ലോത്തൊക്കെ ഏകദേശം ഇതിൻ്റെ വരുന്നത് ഒരു മസ്ലിൻ
മെറ്റീരിയലാണ്, നല്ല പ്യുവർ മസ്ലിനാണ്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെ കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിൻ്റിലായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈസൊക്കെ ഇതിൻ്റെ എക്സ് എൽ ഉള്ളൂ കേട്ടോ. ഇതിൽ ഡബിൾ എക്സ് എൽന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെൻറ്റ് നോക്കാൻ നേരത്തെ എക്സ് എൽ കിട്ടണുള്ളൂ. പിന്നെ ലെങ്ത്തൊക്കെ ഒരു 42 inch ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഓവറായിട്ട് ഹൈറ്റ് ഇല്ലാത്തവർക്കും സ്യൂട്ടാവണ ഒരു പാറ്റേണും കൂടിയിട്ടാണ്. ചിലവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലെങ്ത്ത് ഓവറാണ്, അപ്പോൾ ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പ് സെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കണമെന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫുൾ സെറ്റ് എന്ന് തന്നെ പറയട്ടെ. പിന്നെ നോക്കി നോക്കിയാണ്ട ഒരു റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഇങ്ങനെ ഷോർട്ട് സെൽസ് പോലെ ടൈ ചെയ്യാൻ പറ്റണ ഒരു ടൈപ്പാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിൽ ലേസ് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ സ്ലീവൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എഡുള്ള സ്ലീവ് തന്നെയാണ്. പിന്നെ ഫുൾ ലെങ്ത്ത് അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് വന്നിട്ട് സ്ലീവ് നിൽക്കോട്ടെ, അതിൻ്റെലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട, താഴത്തേക്ക് വരാൻ നേരത്ത് നല്ല വൃത്തിയായിട്ട് ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂ ആയിട്ടായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആണ്ട ആ ഒരു ബോർഡറായിട്ട് ലേസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ലൈനിങ് ഈ ഒരു പോർഷൻ വരെയാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ലൈനിങ് ആണെങ്കിലും നല്ല ക്ലോത്ത് തന്നെ ഉണ്ട് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കട്ടി തന്നെ ക്ലോത്തിനുണ്ട്. ശരിക്കും ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു ഇത് ആ ഒരു റിക്വസ്റ്റിൻ്റെ പ്രകാരം അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ ലൈനിങ് ഉള്ളത്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് ആണ്ട വരാൻ നേരത്ത് ആ ഒരു പ്രിൻറ്റഡ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോണത്. പിന്നെ അതിൻ്റെ പാൻറ് വരാൻ നേരത്ത് ആണ്ട വേറെ ഒരു അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. പാൻറ്റും ആ ഒരു ഹൈറ്റ് ലെവലൊക്കെ അനുസരിച്ചിട്ടൊക്കെ വന്നൊരു ലെങ്ത്ത് ഉള്ള പാൻറ് തന്നെയാണ്. പിന്നെ ആ ഒരു ലേസ് ഇങ്ങനെ ബോർഡറായിട്ട് പോകേണ്ട റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഉണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇടം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഡബിൾ എക്സ് എല്ലാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡബിൾ എക്സ് എൽ ആയിരിക്കും തന്നെ നമ്മൾ ഫോഴ്സ് ചെയ്ത് അതിൽ കാണിച്ച് ഇടിപ്പിക്കാൻ നോക്കാനുള്ള. നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് കൊണ്ടിട്ട് ഓക്കെ ആയിട്ടുള്ള സൈസ് മാത്രമാണ് നമ്മൾ പറയണതും വിഷ്വലിൽ കാണിക്കണതും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറയണ ആ ഒരു മെഷർമെൻറ്റ് ഓക്കെ ആണോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കണമായിരിക്കൂട്ടോ നല്ലത്. പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കിയേ. ഷോൾ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോളാണ്. ചെറിയൊരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഷോളാണ്, പക്ഷേ ചൂടെടുക്കില്ല കേട്ടോ. അങ്ങനത്തേക്ക് ഒരു മെറ്റീരിയലാണ് കേട്ടോ. നാല് ചുറ്റും ലേസ് പോകേണ്ട നല്ല വൃത്തിയായിട്ടുള്ളൊരു പ്രിൻറ്റ് കോമ്പിനേഷനും കൂടിയിട്ടാണ് അതിൽ പോകുന്നത് കണ്ട. ഈ ഒരു രണ്ട് സൈഡായിട്ട് അപ്പ് ആൻഡ് ഡൗണിലും ആ ഒരു ഫ്ലോറൽ ടൈപ്പ് പ്രിൻ്റൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ഫുൾ സെറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്കൊന്നും ഓവറായിട്ട് താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റിയൊരു ഫങ്ഷൻ വേറെ ഫുൾ സെറ്റ് തന്നെയാണ്. പിന്നെ റേറ്റ് ആണെങ്കിലും നല്ല അടിപൊളി റേറ്റിലാണ് കൊടുക്കുന്നത്. 1195 ഉള്ളൂ കേട്ടോ. 1195 ഈ ഒരു ഫുൾ സെറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാണ്ട് ഓവർ ഹൈറ്റ് ഇല്ലാത്തവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫുൾ സെറ്റ് തന്നെ പറയാം കേട്ടോ. കണ്ടോ നല്ല കളേഴ്സ് തന്നെയാണ് കേട്ടോ. മസ്ലിനാണെങ്കിലും നല്ല പ്യുവർ മസ്ലിനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലോണം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പറയണത്. അത് ചെറിയൊരു മാർജിൻ ഇട്ടിട്ടുള്ള സെയിൽ ഔട്ടാണ്. അപ്പോൾ നിങ്ങൾ പുറമേ നിന്ന് നിങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കണവരാണെങ്കിൽ ആ ഒരു വേരിയേഷൻ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടാ. കണ്ട എൻ്റെ ഈ ഒരു രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം നോക്കി നോക്കിയേ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പാകിസ്ഥാനി സ്യൂട്ടാണ് കേട്ടോ. ഈ ഐറ്റം നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത്, അതായത് ചെറിയൊരു മാർജിൻ ഇട്ടിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് ഈ ഒരു പാറ്റേൺ ഒരുപാട് പേര് വീണ്ടും വീണ്ടും കൊണ്ടുവരുമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും കിട്ടിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പീസ് ഞാൻ ഇങ്ങോട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള. മസ്ലിൻ മിക്സിലാണ് ക്ലോത്ത് വന്നിട്ട്, ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 46 ഉണ്ട്. പിന്നെ സൈസ് ഡബിൾ എക്സ് എൽ ഉണ്ട്. ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഈ ഒരു വൺ സൈഡ് 22 ഉണ്ട്, ചുറ്റളവ് ഒരു 44. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ, അതായത് ഈ അരക്കെട്ട്, അതായത് ഈ ഒരു ഹിപ്പിന്, അങ്ങനെ പറയണം, അതായത് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗമായിട്ട് ടൈറ്റായി പോകുന്നുള്ള ഡൗട്ട് ഉള്ളവർക്ക് ചിലപ്പോൾ അത് ഡബിൾ എക്സ് എൽ, പിന്നെ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗമായിട്ട് ടൈറ്റായി പോകുന്ന ഉള്ള എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഞാൻ പറയണ സൈസ് എടുക്കാതിരിക്കണമായിരിക്കും നല്ലത്. അവർ ചിലപ്പോൾ 3XL മേടിച്ചിട്ട് ചിലപ്പോൾ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ. അല്ലാത്ത വശം കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ ഡബിൾ എക്സ് എൽ ആയിരിക്കും ഇത് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൈസും കൂടിയിട്ടാണ്. കാരണം ഷോപ്പിലൊക്കെ നമ്മുടെ ഡബിൾ എക്സ് എൽ ആരൊക്കെ വന്ന് സൂട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഒരു പാറ്റേണൊക്കെ തന്നെയാണ്. ഈവൻ എക്സ് എൽ ആയിരിക്കും കൂടിയും ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് തന്നെ അവരെ കറക്റ്റ് സൈസിന് കിട്ടും. ഷോൾഡറൊക്കെ ഏകദേശം ഈക്വൽ തന്നെ ആയിരിക്കും. വേണ്ട നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ് വന്നത്. പിന്നെ പ്രിൻറ്റ് നല്ല അടിപൊളി കോമ്പിനേറ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് പോകണം.
അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂഷൻ പോകുന്നുണ്ട്, നല്ല കളർ കോമ്പിനേഷനിൽ. പിന്നെ സ്ലീവൊക്കെ ഒരു ഫുൾ സ്ലീവ് ആ ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് ആ ഒരു ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കിയൊക്കെയുണ്ട് ആ ഒരു എൻഡ് ഈ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് കണ്ട ആ ഒരു ലേസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ലൈനിങ്ങും അറ്റാച്ച്ഡാണ് കേട്ടോ, ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡാണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട ആ സെയിം പ്രിൻറ്റ് കോപ്പി തന്നെയാണ് ബാക്കിൽ വന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് നോക്കി നോക്കിയാൽ പാൻറ് ഏകദേശം ആ ഒരു ക്ലോത്തിൽ പെട്ടിട്ടുള്ള പാൻറ് തന്നെയാണ്. അത്യാവശ്യം റൗണ്ട് ഇലാസ്റ്റിക്കാണ്, കുഴപ്പമില്ലാത്ത റെഡൊക്കെ വന്നൊരു പാൻറ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കി അല്ല ഷോള് വരാൻ നേരത്ത് അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടവും നീളമൊക്കെ ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. നാല് ചുറ്റും ആ ഒരു ഷോർട്ട് സെൽസ് ഇങ്ങനെ പോണ്ട് നോക്കി നോക്കി ആണ്ട അത്യാവശ്യം ഇടവും നീളമുള്ള ഷോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം റേറ്റ് ആണ്, ഇതിന് ഒരു മാറ്റമില്ല കേട്ടോ. 1195 ഉള്ളൂ. അപ്പോൾ 1195 ഇത്രയും റേറ്റ് കുറഞ്ഞിട്ടുള്ളൊരു പാകിസ്ഥാനി സൂട്ട് നമുക്ക് അടിപൊളി തന്നെയാണ്, അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ കേട്ടോ. എല്ലാം ഒരുവിധം ഡാർക്ക് ഷെയ്ഡിൽ പെട്ടിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല ഷെയ്ഡ് തന്നെയാണ്. പിന്നെ പ്രത്യേകം പറയാം, നമ്മൾ ഒരു എന്താണ് എക്സ്ട്രാ കളർ ലൈറ്റൊന്നും ഉപയോഗിക്കാത്ത കാരണം കൊണ്ടിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ഒരു 90% കളർ ഓക്കെ തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ സ്ക്രീൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും ചെറിയൊരു വേരിയേഷനൊക്കെ പല പല സ്ക്രീനിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ കളറ് സാച്ചുറേഷൻ കൂട്ടിയിട്ട സ്ക്രീനായിരിക്കും, അപ്പോൾ ഓവറായിട്ട് കളറ് ബ്രൈറ്റായിട്ടൊക്കെ നിൽക്കണ്ടാവും. അപ്പോൾ നോർമലായിട്ട് നമ്മുടെ ഇവിടെ ഷോപ്പിലൊക്കെ കാണുന്ന കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈവണായിട്ട് തന്നെയാണ് എനിക്ക് നമ്മുടെ ഷോപ്പിലായാലുള്ള ഫോണിൽ നോക്കുമ്പോഴും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫോണിലൊക്കെ നോക്കുമ്പോഴും കാണണം കേട്ടോ. പിന്നെ ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് ആ വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ ഭംഗിയുണ്ടെന്ന്. ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് ആ വീഡിയോയിൽ കാണുന്ന ഒരു ബന്ധമില്ലാത്ത കളറാണ്. അങ്ങനെയൊക്കെ പല പല കമൻസും പല പല റിവ്യൂസും ഉണ്ടോ വന്നത്. പിന്നെ ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയാൽ ഇനി ടോപ്പാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോണത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു അത്യാവശ്യം ലെങ്ത്ത് കൂടിയിട്ടുള്ളൊരു ടോപ്പാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിലും നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ തന്നെ, ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ളവർക്ക് അത് ഹൈറ്റൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയൊരു പാറ്റേൺ കൂടിയിട്ടാണ്. ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 52 ഇഞ്ച് ലെങ്ത്ത് വന്നുണ്ട്. പിന്നെ സൈസ് XXL ഉണ്ട് കേട്ടോ. 1 സൈഡ് 22 വന്നുണ്ട്, ചുറ്റളവ് ഒരു 44 കേട്ടോ. അപ്പോൾ അട നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ നോക്കി നോക്കി ആ റൗണ്ട് നെക്കിൽ ആ ഒരു നെക്കിൻ്റെ പോർഷനായിട്ട് ഇങ്ങനെ ഒരു നെക്ലെസ് പോലത്തെ ഉള്ളൊരു നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അപ് ടു ഡൗൺ ഒരു ഷോ ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല വൃത്തിയിൽ. പിന്നെ സ്ലീവൊക്കെ ആണെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ലെവലിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എൻഡിലേക്ക് ഒരു ഇലാസ്റ്റിക് ചെറിയൊരു ബെൽ സ്ലീവ് പോലെ ഇങ്ങനെ വന്നിട്ട് നല്ല ഫാൻസി ആയിട്ടുള്ളൊരു ടോപ്പ് തന്നെ പറയാം കേട്ടോ. ഒരു മോഡസ്റ്റ് വെയർ പോലെ ഇടാമെന്നുള്ളൊരു ടൈപ്പ് തന്നെയാണ്, XXL ആയിരിക്കും. പിന്നെ അണ്ട സ്ലീവ് ആണെങ്കിലും അത്യാവശ്യം നല്ല വീതി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട ഈ ഒരു പോർഷൻ കൊണ്ടിട്ട് ഒരു ലേസും ഇങ്ങനെ ഡയമണ്ട് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അണ്ട ആ ഒരു എൻഡിലേക്ക് ആ ഒരു ഫ്ലോറൽ ആയിട്ടുള്ളൊരു കണ്ടിന്യൂഷൻ ആണ് പോയിട്ടുള്ളത്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, എലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് ബാക്കിലും പോണത്. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ആണെങ്കിൽ 995 ഉള്ളൂ കേട്ടോ. അപ്പോൾ 995 നല്ല ഫംഗ്ഷനൊക്കെ വേറെ ചെയ്യാൻ പറ്റണ അടിപൊളി ടോപ്പ് തന്നെ പറയാട്ട. പിന്നെ ഷോളൊക്കെ വേറെ നേരത്തെ ഇങ്ങനെ ജസ്റ്റ് ക്രോസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ഡയമണ്ട് വർക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ലെവലിലൊക്കെ ഷോളൊക്കെ ചുറ്റി കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ. അല്ല എൻ്റെ അടുത്ത കളർ നോക്കി നോക്കി ഇപ്പം ഞാൻ ഏത് ടോപ്പ് സെലക്ട് ചെയ്യണമെങ്കിൽ കൂടി ഇങ്ങനെ ടോപ്പ് കാണുമ്പോൾ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ ആലോചിക്കും. ഇതെങ്ങനെ ഒരാൾ വേറെ ഇത് അടിപൊളിയായിട്ട് വന്ന, അതായത് വേറെ ഇത് നല്ല സെറ്റായിട്ട് വന്നതിനെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഔട്ട്ലുക്കും കൂടി നമ്മൾ ആ ഒരു കൺസെപ്റ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഐറ്റംസും എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ടോപ്പ് കളക്ട് ചെയ്യണതിലല്ല കാര്യം, നിങ്ങളെ ഇതിൻ്റെ ആക്സസറീസ് അതായത് ഷോള് ബാക്കിയുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്സസറീസ് വെച്ച് എങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾ ഒരുങ്ങി ഇറങ്ങാവുന്നുള്ളൊരു ലെവലിലായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗിയും കൂടി വന്നേട്ടാ. അണ്ടാ ഈ ഒരു നാല് കളേഴ്സിലായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്തായിട്ട് നോക്കിയോക്കെ, ഇതും ലോങ് ടൈപ്പ് ടോപ്പാണ് വന്നത്. ഏകദേശം ലെങ്ത് ഒക്കെ ഇത് വരാൻ നേരത്തെ ഒരു 52 inch ആണ് ലെങ്ത് വന്നത്. വേണ്ട, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രേഡിയൻ ലെവലിലുള്ള ഒരു ടോപ്പ് തന്നെ പറയാം. കളർ കോമ്പിനേഷൻ ആണെങ്കിലും അടിപൊളി തന്നെ ഉണ്ട് കളേഴ്സും. ഇതിൽ 6 colors നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. മെറ്റീരിയലാണെങ്കിലും ഡയമണ്ട് ജോർജറ്റ് ആണ്, നല്ല പ്രീമിയം ക്വാളിറ്റി ലെവലിലുള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ വേണ്ട, ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ സ്മോക്ക് വർക്ക് പോലെ ഇങ്ങനെ നല്ല വൃത്തിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ XXL എന്നാണ് കൊടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് നോക്കിയിട്ടാണെങ്കിലും വൺ സൈഡ് ഒരു 19 വന്നത്, ചുറ്റളവ് ഒരു 38 inch ആണ് വന്നത്. അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് ആയിരിക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു ലോങ് ടോപ്പ് എന്ന് തന്നെ പറയാം. നല്ല ഫാൻസി ആയിട്ടുള്ളൊരു ടോപ്പ് തന്നെയുണ്ട് വന്നത്. പിന്നെ നോക്കിയിരിക്കേണ്ട, ആ ഒരു റൗണ്ടിൽ നെക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പോർഷൻ കൊണ്ടൊരു സ്മോക്ക് വർക്ക് പോലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് ആ ഒരു പ്ലീറ്റഡ് ടൈപ്പ് തന്നെ ഇല്ലേട്ടാ, എൻഡിലേക്ക് ഈ ഒരു കട്ടിങ്ങും ആ ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നല്ല ഷോ ഓഫ് ആയിട്ട് പോകണം കേട്ടോ. പിന്നെ എൻ്റെ സ്ലീവ് ആണെങ്കിലും നോക്കിയൊക്കെയാണ്ട, ഒരു ലൂസ് ടൈപ്പായിട്ടുള്ള സ്ലീവാണ് വന്നത്. ഇവിടെ കൊണ്ട് ചെറിയൊരു പട്ടയൊക്കെ വന്നിട്ട് ഒരു പ്ലീറ്റഡ് ആണ് വന്നിട്ടുള്ളത്. നല്ല വൃത്തിയിൽ തന്നെ കിടക്കും ആ ഒരു ടൈപ്പ് സൂട്ട് ചെയ്ത് വരുമ്പോൾ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഫ്രണ്ടിൽ കണ്ട സെയിം കോപ്പി തന്നെ ഉണ്ട് ബാക്കിലും വന്നത്. പിന്നെ ഇതിൽ രണ്ടറ്റത്തും ഇങ്ങനെ ടൈഹ എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ശരിക്കും വരണം മതി, ഇതിൽ രണ്ടറ്റത്തും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ആ ഒരു രണ്ട് ഈ ഒരു ടെസൽസ് കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിലങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ഒരെണ്ണം കിട്ടിയാൽ മതിയല്ല, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്, 995. അപ്പോൾ 995 ഈ ഒരു ക്ലോത്തിൽ ഈ ഒരു ഫുൾ ഗൗണൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ലെങ്ത്ത് ഞാൻ പ്രത്യേകം പറയാം, 52 inch ആണ് ലെങ്ത്ത് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത കളേഴ്സ് നോക്കി നോക്കി. പേടിക്കേണ്ട, ഇതിൽ ഒരെണ്ണം തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു എക്സ്ട്രാ വന്നപ്പോൾ അവരെന്നെ കൊടുത്തിട്ടുള്ളതെന്ന് തോന്നണ്ടേ ഇതിൽ അട. നല്ല നല്ല കളേഴ്സ് തന്നെയുണ്ട് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്, കളേഴ്സ് മാത്രമാണ് അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാട്ടോ, നല്ല മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ കൂടുതൽ കംപ്ലയിൻസ് ഈ റയോൺ റിങ്കളായിട്ടുള്ള മെറ്റീരിയലാണ് ആൾക്കാർ പറയാറ്. അപ്പം അതെല്ലൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഈ ഒരു ക്ലോത്തൊക്കെ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തോട്ടെ. ഈ ഒരു പാറ്റേണൊന്നും വലിയ എനിക്ക് ഇതുവരെയായിട്ടും കംപ്ലയിൻസ് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിങ്കൾ മെറ്റീരിയൽ ആണെന്നുള്ളൂ. പക്ഷേ റിങ്കൾ മെറ്റീരിയലിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് ആ ഒരു മെറ്റീരിയൽ മതി. കാരണം നമ്മളിവിടുത്തെ ക്ലൈമറ്റൊക്കെ കൊണ്ടിട്ട് സ്യൂട്ടബിളായിട്ടുള്ള ക്ലോത്ത് അവർക്ക് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധികം ലൈഫ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ മെറ്റീരിയൽ മതി എന്നാണ് ഇപ്പോൾ കടയിൽ വന്നെ കസ്റ്റമേഴ്സ് ആയാലും പറയണം കേട്ടോ. ഉണ്ടാ ഈ കളേഴ്സിലൊക്കെ ഉണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ള. ഇതായിട്ട് നോക്കി നോക്കി, ഇതൊരു 2-piece ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. ടോപ്പുണ്ട്, ഇതിൽ പാൻറ്റും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ വന്ന സെറ്റാണ്. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒരു എൻക്വയറി ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണിക്കുമ്പോൾ നല്ല രീതിയിൽ ഈ ഒരു പാറ്റേൺ സെയിൽ ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടീനേജിനൊക്കെ പറ്റിയ ഒരു ഫാൻസി ആയിട്ടുള്ളൊരു ടോപ്പും പാൻറ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലോത്ത് ആണെങ്കിൽ ഇമ്പോർട്ടഡ് ആണ് വന്നത്. പിന്നെ ലൈനിങ് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. കാരണം ക്ലോത്തിന് അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്താണ്, അപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യം വന്നില്ല ഈ ഒരു പാറ്റേണൊക്കെ. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 36 inch ലെങ്ത്ത് വരെ ഉണ്ട്. അപ്പോൾ ലെങ്ത്ത് റേഞ്ചൊക്കെ ഉണ്ട്, ഈ ഒരു ലെങ്ത്ത് ലെവലിലായിട്ടായിരിക്കും നിൽക്കുന്നത്. പിന്നെ സൈസാണ് ഇതിൻ്റെ വന്നത് മീഡിയം സൈസാണ് വന്നിട്ടുള്ളത്. വൺ സൈഡ് ഒരു 19 inch ഒരു 38 inch ആണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കിയൊക്കെയാണ്ട, ഒരു ചെറിയൊരു ചൈനീസ് നെക്ക് പോലെ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ 2 button മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം ഷോ ബട്ടനായിട്ടുള്ള ലെവലിലാണ് പോണത്. പിന്നെ സ്ലീവ് ആണെങ്കിലും ഉണ്ട്, ഒരു ഷോൾഡർ കട്ട് വന്ന ടൈപ്പ് സ്ലീവ് അല്ല, കാരണം ഇവിടം കൊണ്ടാണ് ഒരു കട്ട് വന്നത്. പിന്നെ ഒരു ബലൂൺ സ്ലീവ് പോലെയായിട്ടുള്ള സ്ലീവാണ് പോണത്. എൻഡിലേക്ക് ഇലാസ്റ്റിക് വന്നിട്ട് അപ്പോൾ നല്ല ഷോ ഓഫ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ വെച്ച് കട്ടിങ് ഉണ്ട്, താഴത്തേക്ക് ചെറിയൊരു പ്ലീറ്റഡ് ആയിട്ടുള്ളത്. ഫ്രണ്ടിലും ആ സെയിം കോപ്പി തന്നെയാണ് വന്ന്, ബാക്കിലും ആ സെയിം കോപ്പി തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാൻറ് വരാൻ നേരത്ത് നോക്കി നോക്കി, വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് റേഞ്ച് വന്ന ഒരു പാൻറ് തന്നെയാണ്. റൗണ്ട് ഇലാസ്റ്റിക് ഉണ്ട്, ഒരു മോം ഫിറ്റ് ടൈപ്പായിട്ടുള്ളൊരു ടൈപ്പിലുള്ള പാൻറ്റ് എന്ന് തന്നെ പറയട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. അടാ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. ക്ലോത്ത് ആണെങ്കിൽ പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്, നല്ല നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും നല്ല അടിപൊളി റേറ്റിലാണ് കൊടുക്കുന്നത്, 995. അപ്പോൾ 995 ഈ ഒരു ടോപ്പും പാൻറ്റായിട്ടുള്ള ഒരു ഫാൻസി ആയിട്ടുള്ള സെറ്റൊക്കെ നിങ്ങൾക്ക് എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും ബാക്കി എല്ലാം ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. വന്നാ നല്ല പ്യുവർ ബ്ലാക്കാണ് കണ്ടാ, ചെറിയൊരു ക്രഷ് ആയിട്ടുള്ള ടെക്സ്ചർ പോലെ പോണ ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ്. അപ്പോൾ ടീനേജിനൊക്കെ അത്യാവശ്യം
ഔട്ട് വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണ, അതായത് ക്യാഷ്വൽ ഔട്ട് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ഐറ്റം തന്നെയാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് അസംബിൾ ചെയ്തൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ടോപ്പും പാൻറ്റും കൂടി ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ടീനേജ് ഔട്ട്ഫിറ്റൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് എൻക്വയറി ആയിട്ട് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടണ തന്നെ വളരെ ഷോർട്ടാണ് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് വേണ്ട. ഈ കളേഴ്സിൽ തന്നെ ഉണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇതൊരു നീ ലെങ്ത് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഓവർ ഷോർട്ടും അല്ല, എന്നാലും ഓവർ ലെങ്ത്തും അല്ല, ഒരു നീ ലെങ്ത് ലെവലിലായിട്ടുള്ളൊരു ടൈപ്പാണ് വന്നത്. കാണുമ്പോഴത്തേനും അറിയാം സ്ട്രൈപ്പാണ് പ്രിൻറ്റ് പോണത്. നല്ല കളേഴ്സിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലോത്ത് റിംഗിൾ മെറ്റീരിയലാണ്, ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ഒരു 36 ഇഞ്ചാണ് ലെങ്ത് വന്നത് കേട്ടോ. എനിക്കിനെ വെക്കാൻ നേരത്ത് ഈ ഒരു റേഞ്ചിലായിട്ട് ലെങ്ത്ത് നിൽക്കോട്ടെ. പിന്നെ നോക്കി നോക്കിയാണ്ട ഒരു ഷർട്ട് ടൈപ്പ് കോളറാണ് വന്നിട്ടുള്ളത്. അതിൽ ബട്ടൺ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യട്ടെ, അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് പോയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസ് വന്നത് ലാർജാണ്, ലാർജ് എന്ന് പറയുമ്പോൾ 1 സൈഡ് 20 വരും, ചുറ്റളവ് ഒരു 40. പിന്നെ സ്ലീവൊക്കെ ആണെങ്കിൽ ഒരു ഫുൾ ലെങ്ത്തിന് തൊട്ട് താഴെയായിട്ട് നിൽക്കും. അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ളൊരു സ്ലീവാണ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് ചെറിയൊരു പട്ടുപോലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വെച്ചാണ് കട്ടിങ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ റിംഗിളായതുകൊണ്ട് ആ പ്ലീറ്റഡ് അറിയണം കൂടിയില്ല, ആ ഒരു 18 ലെവലിലാണ് പോയിട്ടുള്ളത്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഉണ്ടാ ആ കട്ടിങ് ഉണ്ടെന്നുള്ളൂ, പ്ലീറ്റഡ് ഇല്ല കേട്ടോ. നല്ല ഒതുക്കത്തിൽ ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റണ ഒരു ഫുൾ സെറ്റ് ഒരു ടോപ്പ് തന്നെയാണ്. ലാർജാണ് സൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ റേറ്റ് ആണെങ്കിലും നല്ല ഒതുക്കുള്ള റേറ്റ് തന്നെയാണ് കേട്ടോ, 595 ഉള്ളൂ. അപ്പോൾ 800-നൊക്കെ നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യണ ഐറ്റമാണ്. 595 ഇത്രയും ഡിഫറൻസ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് പുറമേ കിട്ടില്ല കേട്ടോ. മെറ്റീരിയലാണെങ്കിലും റിംഗിളാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട്. പിന്നെ സ്ട്രൈപ്സിന് അന്നും ഇന്നും എന്നും ട്രെൻഡിങ് ആണ് ഈ ഒരു പ്രിൻ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ ചിലപ്പോൾ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് സോൾഡ് ഔട്ടായി പോകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ.